റൂട്ട് ഓഫ് 0.01 രണ്ടാ വന്ന്. ഇതിന്റെ വർഗ്ഗമൂലം കാണുമ്പോൾ നമ്മൾ സംഖ്യയുടെ മാത്രം വർഗ്ഗമൂലം കാണുക. 121 വർഗ്ഗമൂലം 11 അല്ലേ? 11 × 11 121. ഇനി ഇതിലാകെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 4 സ്ഥാനം. അതിൻ്റെ പകുതി വർഗ്ഗമൂലം കാണുമ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ പകുതി കാണുക. 4/2 2. അപ്പോൾ രണ്ട് സ്ഥാനം എടുത്തോട്ട് നീക്കുക. 1 2. ഉത്തരം 0.11. -1 ഘാതം 100 + -1 ഘാതം 101. കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനത്തെ കണക്ക് ചെയ്തു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ്, നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം നെഗറ്റീവ്. നമുക്ക് നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഉത്തരം നെഗറ്റീവ്, നെഗറ്റീവ് സംഖ്യയുടെ കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഉത്തരം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യയാണ് അല്ലേ? അപ്പോൾ എന്താ വരിക? പോസിറ്റീവാണ് ഇരട്ട സംഖ്യ വരുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1 + ഇത് ഒറ്റ സംഖ്യയാണ് 101. അപ്പോൾ ഉത്തരം -1. 1 - 1 കൂട്ടിയാൽ 0. 12 ആളുകൾക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 15 ദിവസം വേണം. 10 ദിവസം കൊണ്ട് അതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ വേണം? നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കണക്ക്. അപ്പോൾ നമ്മൾ ഇടതുഭാഗത്ത് എന്തെഴുതുക? ആളുകൾ എന്നെഴുതുക. ഇവിടെ ദിവസങ്ങൾ എന്നെഴുതുക. ദിവസങ്ങൾ, ആളുകൾ, ദിവസങ്ങൾ എന്നെഴുതി അല്ലേ? 32 ആളുകൾ, 32 എന്ന് ഇവിടെ എഴുതി. 32 ആളുകൾക്ക് ജോലി പൂർത്തിയാക്കിയിട്ട് 15 ദിവസം എന്ന് ഇവിടെ എഴുതുക. 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ, അപ്പോൾ 10 ഇവിടെ തന്നെ എഴുതുക. 10 ദിവസമാണ്. അപ്പോൾ ദിവസം, ആളുകൾ, ദിവസങ്ങൾ, 15 × 10 എന്ന് എഴുതി. 10 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ആളുകൾ? ഇവിടുത്തെ അറിയില്ല നമ്മൾ എക്സ്. ആള് ദിവസങ്ങളുടെ എണ്ണം കുറയുകയാണ് അല്ലേ? കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ പണി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ആളുകൾ കൂടുതൽ വരണം. അപ്പോൾ ഇത് വിപരീതാനുപാതമാണ്. ഇതുപോലെ എഴുതുക. 32:x സമം ഇത് തിരിച്ചെഴുതുക. 10:15. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യത്തെയും അവസാനത്തെയും ഗുണിക്കുക. 32 × 15 സമം നടുവിലത്തെ 2 കൂടി ഗുണിക്കുക. 10 × x 10x. ഈ 10 ഇങ്ങനെ എടുക്കുമ്പോൾ ബൈ എന്നാകും അല്ലേ? അപ്പോൾ എക്സ് സമം 32 × 15 / 10. ഇത് പഠിച്ചെടുക്കൂ. 3, 5, 15, 2, 5, 10. ഇനി 2 ഉം 32 കൂടി 16 പ്രാവശ്യം പോവും പഠിച്ചെടുക്കുമ്പോൾ. ആ 16 × 3 = 48. സ്വർണ്ണവില വർഷം തോറും 10% വില വർദ്ധിക്കുകയാണ്. ഇപ്പോഴത്തെ വില 20,000 രൂപയാണ്. 2 വർഷത്തിന് ശേഷം വില കാണണം. ഇത് നമ്മൾ കൂട്ടുപലിശ കാണുന്ന അതേ സൂത്രവാക്യം ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ വില എത്രയാണ്? 20,000 രൂപ. 20,000 × 1 + എത്ര നിരക്കാണ് കൂടുന്നത്? 10%. 10/100 എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാണണ്ട? 2 വർഷങ്ങൾ അല്ലേ? നമുക്ക് ചെയ്യുക. അപ്പോൾ 20,000 × 1 + 10/100 എങ്ങനെയാണ് ഹരിക്കുക? 10/100 2 0 ആണ്. അപ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. അപ്പോൾ എന്താ വരിക? 2 സ്ഥാനം നീക്കുമ്പോൾ 0.1 അല്ലേ? അതായത് 0.1 ഘാതം 2. അപ്പോൾ 20,000 × 1 0.1 കൂട്ടിയാൽ 1.1 എന്ന് വരും. അതിൻ്റെ കൃതി 2 അല്ലേ? അപ്പോൾ 20,000 × 11 2 121 ആണ്. അതിൽ 2 സ്ഥാനം നീക്കണം. 1.1 × 1.1 2 സ്ഥാനം നീക്കുമ്പോൾ 1.21 ഇത് ഗുണിക്കുക. 2 × 121 242 എന്ന് വരും. എന്നിട്ട് 4, 0, 1, 2, 3, 4, 0 ഇടുക. ഇനി 2 സ്ഥാനം നീക്കുക അതിൽ. അപ്പോൾ ഉത്തരം 24,200 രൂപയാണ്. എന്ത്? 2 വർഷം കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില. 1/5, 3/5, 4, 2/5 എക്സെട്ര. ഈ ശ്രേണിയിലത്തെ അടുത്ത പൂർണ്ണസംഖ്യ കാണണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനൊക്കെ മിശ്രഭിന്നം മാറ്റുക. 3 × 5 15 1 16/5 3 × 5 15 3 18/5. പിന്നെ അടുത്തത് 4 ആണ്. അടുത്തത് 4 × 5 20 2 22/5 അല്ലേ? നോക്കൂ, ഇത് 16/5, ഇത് 18/5, ഇത് 20/5 ആണ്. 20/5 = 4 അല്ലേ? 22/5. 2/5 കൂട്ടി പോവുകയാണ് അല്ലേ? 16/5 കൂടെ 2 കൂട്ടിയാൽ 18 അപ്പോൾ 2/5 കൂട്ടണം അല്ലേ? 2/5 ആണ് എല്ലാവരുടെയും കൂട്ടുന്നത്. ഇവിടെ 2/5 കൂട്ടിയാൽ 18 × 2 = 20/5 2/5 = 22/5 അപ്പോൾ 2/5 എന്നുള്ള സംഖ്യ നമ്മൾ കൂട്ടി പോവുകയാണ്. അപ്പോൾ 22/5 ആണ് ഇവിടെ. അതിൻ്റെ കൂടെ 22/5 + 2/5 എത്ര വരും? 24/5. 24/5 കൂട്ടണം 2/5 എത്ര വരും? 26/5. വീണ്ടും 26/5 കൂട്ടണം 2/5. അപ്പോൾ 28/5 കൂട്ടണം 2/5. ഇനി കൂട്ടും 28 × 2 = 30/5. ഇത് ഹരിക്കാൻ നമുക്ക് 6 എന്ന് വരും അല്ലേ? അപ്പോൾ അത് പൂർണ്ണസംഖ്യയായി. അപ്പോൾ അടുത്ത പൂർണ്ണസംഖ്യ എത്ര വരുന്നത്? 6. അത് മീറ്റർ വശമുള്ള സമഭുജ ത്രികോണാകൃതിയിലുള്ള മൈതാനത്തിന് ചുറ്റും ഒരു കുട്ടി നടക്കുന്നു. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്റർ പിന്നിടുന്നു. മൈതാനത്തിന് ചുറ്റും ഒരു തവണ നടക്കാൻ എത്ര ചുവട് വയ്ക്കണം? അപ്പോൾ 30 മീറ്റർ വശമാണ് സമഭുജ ത്രികോണം. പറഞ്ഞാൽ നമുക്കറിയാം 3 വശവും തുല്യമാണ്. അപ്പോൾ മൈതാനത്തിന് ചുറ്റും ഒരു തവണ നടക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവ് കാണുക. നമ്മൾ കാണാൻ 3 വശവും തുല്യമാണല്ലോ. അപ്പോൾ 30 × 3 ഗുണിക്കുക
തൊണ്ണൂറ്, ഇതെല്ലാം മീറ്ററാണ്, തൊണ്ണൂറ് മീറ്ററാണ് എന്ത്, ഇതിൻ്റെ ചുറ്റളവ് കിട്ടി നമുക്ക് തൊണ്ണൂറ് മീറ്റർ. ഇനി ഇതിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം. കാരണം എന്താ, ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്ററാണ്, അപ്പോൾ ഈ യൂണിറ്റ് സെൻറ്റിമീറ്ററാണ്, അപ്പോൾ അതിനെ സെൻറ്റിമീറ്റർ ആക്കണം. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാൻ എന്താ ചെയ്യുക, 100 കൊണ്ട് ഗുണിക്കുക അല്ലേ. ഇപ്പോൾ 90 മീറ്റർ എന്ന് പറയുമ്പോൾ 90 നട്ടിട്ട് 2 പൂജ്യം ചേർത്താൽ മതി, 9000 സെൻറ്റിമീറ്ററാണ്. ഈ കുട്ടി ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്ററാണ് പിന്നിടുന്നത്. അപ്പോൾ ഇതിൽ എത്ര ചുവട് വേണം നമുക്ക് ഹരിക്കുക അല്ലേ. ആകെ എത്രയുണ്ട്, 9000 സെൻറ്റിമീറ്റർ ഉണ്ട് ഇതിന് ചുറ്റുള്ള അളവ്. ഒരു ചുവട് വയ്ക്കുമ്പോൾ 60 സെൻറ്റിമീറ്ററാണ് വരിക. അപ്പോൾ ഇതിൽ എത്ര ചുവടുണ്ട് നോക്കാൻ നമ്മൾ ഹരിക്കുക അല്ലേ. 9000 ഹരിക്കണം 60, ഇത് ഹരിക്കുമ്പോൾ ഒരു പൂജ്യം പെട്ടി, അപ്പോൾ 150. അതായത് 150 അടി വെക്കും, 150 ചുവട് വെക്കണം ഒരു പ്രാവശ്യം മൈതാന ചുറ്റും നടക്കാൻ. 2.6² - 2.4² നമുക്ക് a² - b² = a + b (a - b) എന്ന സൂത്രം ഉപയോഗിക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം, 2.6 + 2.4 (2.6 - 2.4) ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 5 കിട്ടും. നമുക്ക് 2.6 - 2.4 കൂട്ടുക, 6 - 4 = 10, 1 - 2 - 3 - 5, 5.0 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 5 ആണ്. ഇൻറ്റു 2.6 - 2.4 കുറച്ചാലോ 0.2 അഥവാ 0.2 എന്ന് കിട്ടും. കുറയ്ക്കുമ്പോൾ 2.6 - 2.4 കുറയ്ക്കുമ്പോൾ 2 - 0.2 ഇത് കുടിക്കുക. 5 × 2 = 10 ആണ്. അതിലൊരു സ്ഥാനം നീക്കണം അല്ലേ, ഒരു സ്ഥാനം നീക്കുമ്പോൾ ഈ 0 വലിയില്ലാണ്ട് ചെയ്യുക. അപ്പോൾ ഉത്തരം 1. ഗോളം വ്യാസാർത്ഥം 6 സെൻറ്റിമീറ്റർ, വ്യാപ്തം കാണണം. അർദ്ധഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം 2/3 πr³. വില കൊടുക്കുക 2/3 π × ആരം. ആർ എന്ന് പറഞ്ഞാൽ ആരം, വ്യാസാർദ്ധം എന്ന് പറഞ്ഞാൽ ആരം തന്നെയാണ്. വ്യാസാർദ്ധം പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പകുതി. അപ്പോൾ ആരം എത്രയാണ്, 6 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 6 × 6 × 6 അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ഉം 6 ഉം വെട്ടിപ്പോയി 2 എന്ന് വരും. 2 × 6 = 12 × 6 72 × 2 = 144, അതിൻ്റെ കൂടെ π സെൻറ്റിമീറ്റർ ക്യൂബ്.